അലൈക്കും വസ്സലാത്തു വസ്സലാമു വാഹമത്തു അഷ്റഫിൽ മുർസലീൻ ആലിഹി അജ്മയിൻ നന്മകൾ മനുഷ്യന്റെ ദാനധർമ്മങ്ങളും ഇതര സൽപ്രവർത്തനങ്ങളും രണ്ട് വിധത്തിലുള്ളതാണ് പരസ്യമായതും രഹസ്യമായതും ചില സൽപ്രവർത്തനങ്ങൾ കുറച്ചെങ്കിലും പേർ അറിയാതെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല സംഘടിത നമസ്കാരം ഹജ്ജ് സാമൂഹിക സേവനങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു സൽപ്രവർത്തനങ്ങൾ പരസ്യമായി നിർവഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല പക്ഷേ നമ്മുടെ മുഖ്യ ലക്ഷ്യം പടച്ച റബ്ബിൽ നിന്നുള്ള പ്രീതിയായിരിക്കണം അതേസമയം അതീവ രഹസ്യമായി ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ അതിമഹത്തായ പ്രതിഫലമാണുള്ളത് താനും റബ്ബും മാത്രം അറിയുന്ന പ്രവർത്തനമാകുമ്പോൾ അത് ആത്മാർത്ഥത നിറഞ്ഞ കർമ്മമായി തീരുന്നതാണ് അത് അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും ആ കർമ്മ മുഖേന മുൻകാലങ്ങളിൽ വന്നുപോയ തെറ്റുകൾ പൊറുക്കപ്പെടുകയും ചെയ്യും രഹസ്യമായി നന്മകൾ ചെയ്യുന്ന തൻ്റെ അടിമയെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു എന്ന് നിബി സലാഹു അലൈവലമ പറയുകയും ചെയ്യുന്നുണ്ട് അതീവ രഹസ്യമായി രാത്രി കാലങ്ങളിൽ സൽകർമ്മങ്ങളിൽ മുഴുകിയിരുന്ന ചരിത്രങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റലിയുല്ലാഹുന്നുവിന്റെയും ഉമറുൽ ഫാറൂഖ് അലിയുള്ളയും ജീവിതത്തിൽ നമുക്ക് കാണാം നമ്മുടെ അതീവ രഹസ്യമായ സൽപ്രവർത്തനങ്ങൾ നമ്മെ ദുനിയാവിലെ വിപത്തുകളിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുമെന്ന് നബി നബിസലാഹു അലി വസ്ല്ല പറഞ്ഞിട്ടുണ്ട് വലതുകൈ ചിലവഴിക്കുന്നത് ഇടതുകൈ അറിയാത്ത വിധമാണെങ്കിൽ അവന് നാളെ മായ്സറയിൽ അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് നിബി സലാഹുഅലി വസലമ്മ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരസ്യമായ നന്മകളേക്കാൾ രഹസ്യമായ നന്മകൾ ജീവിതത്തിൽ ഒരുക്കൂട്ടി വെക്കാനായാൽ അള്ളാഹുവിന്റെ വക്കലിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അളവറ്റതായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക അതിനാൽ തനിക്കും തന്റെ റബ്ബിനും മാത്രമറിയാവുന്ന ധാരാളം നന്മകൾ പ്രവർത്തിക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതും ചെയ്യേണ്ടതും പടച്ച റബ്ബ് നാം എല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ നാളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ റബ്ബന വാർഹമുല്ലാഹി വാത്ത